ബാർക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോനന്ദിക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിൽ ദൈവം നമുക്കൊരുക്കുക. ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് നാം ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത്? കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, യേശു കർത്താവാണ്, യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ വളരെ വലിയ അനുഗ്രഹങ്ങളാണ്. ആ യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കുന്ന ഒരു അനുഗ്രഹത്തെക്കുറിച്ചാണ് ഇന്ന് നാം കേൾക്കുന്നത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം ഒരു സംരക്ഷണമായ ഒരു പരിചയമായി നിൽക്കുന്നു എന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുന്നു. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ എഫ്എസ് ലേഖനം 6:16 അതിൻ്റെ 16 വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നു, എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളൊക്കെയും കെടുത്തുവാൻ തക്കതായ വിശ്വാസമെന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പിൻ. ആത്മീയ ജീവിതത്തിൽ ഒരു വ്യക്തി, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ആ വിശ്വാസം ഒരു പരിചയമാണ് എന്ന് കർത്താവിൻ്റെ വചനം വെളിപ്പെടുത്തി. ഇവിടെ പരിശുദ്ധനായ പൗലോസ് ലീഗ ഒരു പോരാട്ടത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. നമുക്കൊരു പോരാട്ടമുണ്ട്. അത് മാംസത്തോടും രക്തത്തോടുമല്ല, ദുഷ്ടാത്മ സേനകളോടാണ് എന്ന് ഒരാത്മീയ പോരാട്ടത്തെക്കുറിച്ച് പരിശുദ്ധനായ പൗലോസ് ലീഗ എഫേസ്യ ലേഖനം 6:16 പഠിപ്പിക്കുകയാണ്. അവിടെ ഈ പോരാട്ടത്തിൽ നമുക്ക് സംരക്ഷണമായി ദൈവം നൽകിയിരിക്കുന്ന ഒരു ആയുധമാണ് വിശ്വാസം എന്നത്. നമുക്കറിയാം, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, പ്രത്യേകിച്ച് വിശ്വാസ പോരാട്ടത്തിൽ, വിശ്വാസ ജീവിതത്തിൽ നമുക്കെതിരെ വരുന്ന ദുഷ്ടൻ്റെ തീയമ്പുകളെ, ദുഷ്ടൻ്റെ ചതിപ്രയോഗങ്ങളെ ജയിക്കുവാൻ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഉപകരണമാണ് വിശ്വാസമെന്ന പരിചയം. നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ കേരളത്തിൽ യുദ്ധ സന്നാഹങ്ങൾ ഒരുക്കുമ്പോൾ പ്രത്യേകമായി ഉപയോഗിക്കുന്ന ഒന്നായിരുന്നു വാളും പരിചയും. ഇപ്പോഴും അത് കളരിപ്പറ്റിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. വാളും പരിചയം നമുക്കെല്ലാവർക്കും പരിചയമായ ഒന്നാണ് വാളും പരിചയം. വാള് എന്തിനാണ്? നമുക്കറിയാം, ശത്രുവിനെ അരിഞ്ഞു വീഴ്ത്താൻ വേണ്ടി ഉള്ള ആയുധമാണ് വാള്. എന്നാൽ പരിചയം എന്ന് പറഞ്ഞാൽ ശത്രു നമ്മുടെ മേൽ അയക്കുന്ന ആയുധത്തെ തടുക്കുവാൻ നാം ഉപയോഗിക്കുന്ന ആയുധമാണ് പരിചയം എന്ന് പറയുന്നത്. ഇതുപോലെ ആത്മീയ പോരാട്ടത്തിൽ, വിശ്വാസ ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് പിശാചിൻ്റെ തന്ത്രങ്ങളെ, പോരാട്ടങ്ങളെ, നമുക്കെതിരെ പിശാച് തൊടുത്തുവിടുന്ന പാപത്തിൻ്റെ, ലോകത്തിൻ്റെ, ജഡത്തിൻ്റെ, പിശാചിൻ്റെ എല്ലാ പോരാട്ടങ്ങളെയും തടുക്കുവാൻ, അതിൻ്റെ മേൽ ജയം പ്രാപിക്കാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു പരിചയാണ് വിശ്വാസം. വിശ്വാസത്തിൻ്റെ ഈ പരിചയം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുമ്പോൾ ആ വ്യക്തിക്ക് വിശ്വാസ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ, വിജയം പ്രാപിക്കാൻ അത് മുഖാന്തരമായി തീരും. പഴയ നിയമ പുസ്തകം മുതൽ പരിശോധിക്കുമ്പോൾ വിശ്വാസ പോരാട്ടത്തിൽ ദൈവം നൽകിയിരിക്കുന്ന പരിചയം എന്തെല്ലാമാണെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 15:1 അവിടെ അബ്രാഹാത്തോട് ദൈവം പറയുന്ന, ദൈവം നൽകുന്ന ഒരു പരിചയമുണ്ട്. അത് അബ്രാഹാത്തിന് ദൈവം നൽകുന്ന പരിചയം എന്ന് പറയുന്നത് ദൈവത്തെ തന്നെയാണ്. നമുക്കെതിരെ വരുന്ന പോരാട്ടങ്ങൾ ജയിക്കുവാൻ, അല്ലെങ്കിൽ നമുക്കെതിരെ വരുന്ന ആയുധങ്ങളെ തടുക്കുവാൻ ദൈവം നമുക്ക് നൽകുന്ന ഒരു ആയുധമാണ്, ഒരു പരിചയമാണ് ദൈവ സാന്നിധ്യം. ഉൽപ്പത്തി പുസ്തകം 15:1 കഥാന വചനങ്ങൾ പറയുന്നു, അതിൻ്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവ അരുളപ്പാടുണ്ടായിരുന്നാൽ, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, ഞാനാണ് നിന്റെ പരിചയം. ദൈവം അബ്രഹാമിന് നൽകിയ പരിചയം എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. നമുക്ക് ദൈവത്തെ മുന്നിൽ നിർത്തി ശത്രുവിനെ ജയിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, പഴയ നിയമത്തിൽ വിശ്വാസ
യാത്രയിൽ പുറപ്പാടിന്റെ പുസ്തകത്തിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ദൈവം പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി ഷെഖേനയായി ദൈവം തൻ്റെ ജനത്തോടുകൂടെ ദൈവം അവർക്ക് പരിചയമായി അവർക്ക് സംരക്ഷണമായി അവരുടെ കൂടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നും ഈ ദൈവം നമുക്കൊരു പരിചയമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അപ്പോൾ നമ്മെ ഉപേക്ഷിക്കാതെ നമ്മെ കരം പിടിച്ച് നടത്തുന്ന നമ്മുടെ ഇടത്തും വലത്തും മുന്നിലും പിറകിലും നമുക്ക് സംരക്ഷണമായി നമ്മോട് കൂടെ നടക്കുന്ന ദൈവ സാന്നിധ്യം, ഇത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, യേശുവിൻ്റെ കർത്താവാണ്, യേശുവിൻ്റെ ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം ഒരു പരിചയമായി സംരക്ഷണമായി അവരോട് കൂടെ നടക്കുന്നു, കൂടെ വസിക്കുന്നു. വീണ്ടും വചനം പരിശോധിക്കുമ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം നൽകുന്ന പരിചയമാണ് ദൈവത്തിൻ്റെ രക്ഷ എന്ന് പറയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് യേശു ക്രിസ്തു മുഖാന്തരമുള്ള രക്ഷ ഒരു സംരക്ഷണമാണ്. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടന്ന് ദൈവത്തെ പാടി ആരാധിച്ചപ്പോൾ അവരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു. അവരുടെ മാത്രമല്ല, കാരാഗ്രഹത്തിലുള്ള എല്ലാവരുടെയും കെട്ടുകൾ അഴിഞ്ഞു, ബന്ധനം അഴിഞ്ഞു. ഇത് കണ്ട കാരാഗ്രഹ പ്രമാണി സ്വയം നശിക്കാൻ വേണ്ടി തൻ്റെ വാളുകൊണ്ട് തന്നെ തന്നെ കുത്തി മുറിപ്പെടുത്തി മരിക്കുവാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ അവിടെ പൗലോസും ശീലാസും തടയരുത്, ഞങ്ങൾ ആരും രക്ഷപ്പെട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഈ അത്ഭുതം കണ്ടുകൊണ്ട് കാരാഗ്രഹ പ്രമാണി ചോദിക്കുന്നുണ്ട്, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അവിടെ പൗലോസും ശീലാസും പറയുന്ന മറുപടി ഇതാണ്, കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം രക്ഷയ്ക്ക് കാരണമാണ്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന രക്ഷ ഒരു വ്യക്തിക്ക് സംരക്ഷണമാണ്. അവിടെ കാരാഗ്രഹ പ്രമാണി യേശു ക്രിസ്തു വിശ്വസിച്ചു, കാരാഗ്രഹ പ്രമാണി രക്ഷ പ്രാപിച്ചു, പൗലോസും ശീലാസും രക്ഷ പ്രാപിച്ചു. യേശു ക്രിസ്തു വിശ്വസിച്ച എല്ലാ തടവുകാരും അവിടെ വിടുതൽ പ്രാപിക്കുന്ന, രക്ഷ പ്രാപിക്കുന്ന കാണാൻ സാധിക്കും. ഇവിടെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവിൻ്റെ രക്ഷ നമുക്കൊരു സംരക്ഷണമാണ്, പരിചയമാണെന്ന് കർത്താവിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്. 18 സങ്കീർത്തനം അതിൻ്റെ 35 വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുകയാണ്, നിൻ്റെ രക്ഷ എന്ന പരിചയം നീ എനിക്ക് തന്നിരിക്കുന്നു, നിൻ്റെ വലം കൈ എന്നെ താങ്ങി നിൻ്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. ഇവിടെ സങ്കീർത്തകൻ പറയുകയാണ്, നിൻ്റെ രക്ഷ എന്ന പരിചയം എനിക്ക് തന്നിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ രക്ഷ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന രക്ഷ നമുക്കൊരു പരിചയമാണ്. വിശ്വാസം ഒരു പരിചയമാണെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്ക് യേശു ക്രിസ്തുവിലുള്ള രക്ഷ നമുക്കൊരു പരിചയമാണ്. അപ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം നമുക്കൊരു പരിചയമാണെങ്കിൽ യേശു ക്രിസ്തു മുഖാന്തരമുള്ള രക്ഷ നമുക്കൊരു പരിചയമായി നമ്മെ സംരക്ഷിക്കുന്നു. വീണ്ടും വചനം പരിശോധിക്കുമ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവിൻ്റെ കാരുണ്യം, ദയ ഒരു പരിചയമാണെന്ന് കർത്താവിൻ്റെ വചനം വെളിപ്പെടുത്തുന്നുണ്ട്. സങ്കീർത്തന പുസ്തകം 5 സങ്കീർത്തനം അതിൻ്റെ 12 വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നു, യഹോവേ നീ നീതിമാനെ അനുഗ്രഹിക്കും, പരിച കൊണ്ടെന്ന പോലെ നീ ദയ കൊണ്ട് അവനെ മറയ്ക്കും. അതായത് ഒരു മനുഷ്യന് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന മറ്റൊരു പരിചയമാണ്, സംരക്ഷണമാണ് കർത്താവിൻ്റെ കാരുണ്യം, കർത്താവിൻ്റെ ദയ എന്ന് പറയുന്നത്. ദയ അവനെ ചുറ്റി അവന് സംരക്ഷണം നൽകുകയാണ്, ദൈവത്തിൻ്റെ കാരുണ്യം അവനെ ചുറ്റി സംരക്ഷണം നൽകുകയാണ്. ഇവിടെ വചനം പറയുകയാണ്, നീ നീതിമാനെ അനുഗ്രഹിക്കും. എങ്ങനെ എങ്ങനെയാണ് ദൈവം നീതിമാനെ അനുഗ്രഹിക്കുന്നത്? പരിച കൊണ്ടെന്ന പോലെ നീ നിൻ്റെ ദയ കൊണ്ട് അവനെ മറയ്ക്കും. അപ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യം, ദൈവത്തിൻ്റെ ദയ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു മറയാണ്, ഒരു സംരക്ഷണമാണ്, ഒരു പരിചയമാണ്. വീണ്ടും കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലഭിക്കുന്ന മറ്റൊരു പരിചയമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 5 അധ്യായം 19 വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നു,
വിശുദ്ധിയെ അജയമായ പരിചയമാക്കുക. അതായത് യേശുവിൻ്റെ കർത്താവാണ്, യേശുവിൻ്റെ ദൈവമാണ് എന്ന് വ്യക്തിപരമായി യേശുക്രിസ്തു വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു വിശുദ്ധ ജീവൻ നയിക്കുന്നത് ആ വ്യക്തിക്ക് ഒരു സംരക്ഷണമാണ്. പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ പോരാട്ടുന്ന മേഖലയാണ് പാപം. പിശാച് പാപത്തിലൂടെ ഒരു വ്യക്തിയുടെ മേൽ, അവരുടെ കുടുംബത്തിൻ്റെ മേൽ, തലമുറയുടെ മേൽ ആധിപത്യം എടുക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു വ്യക്തിക്ക് ദൈവം നൽകുന്ന ഏറ്റവും വലിയ സംരക്ഷണമാണ് ആ വ്യക്തിയുടെ വിശുദ്ധ ജീവിതം. വിശുദ്ധ ജീവിതത്തിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ, വിശുദ്ധിയിൽ നിന്ന് വീണുപോയി കഴിഞ്ഞാൽ ആ വ്യക്തിയെ പിശാച് നശിപ്പിക്കുമെന്നതിന് കർത്താവായ യേശു ക്രിസ്തു വ്യക്തമായി ഉദാഹരണ സഹിതം ഒരു ഉപമയിലൂടെ വെളിപ്പെടുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്വന്തം ദേശമായ ജെറുസലേമിൽ നിന്ന് കള്ളന്മാരുടെ നാടായ ജെറിക്കോയിലേക്ക് യാത്ര ചെയ്ത ഒരു യാത്രക്കാരൻ്റെ അനുഭവം കർത്താവായ യേശു ക്രിസ്തു ഒരു ഉപമയിലൂടെ വെളിപ്പെടുന്നുണ്ട്. അവൻ കള്ളന്മാരാൽ പിടിക്കപ്പെട്ടു. വഴിയിൽ വെച്ച് അവൻ കള്ളന്മാരാൽ പിടിക്കപ്പെട്ടു. അവൻ്റെ വസ്ത്രം ഉരിഞ്ഞ്, അവനെ മുറിവേൽപ്പിച്ച്, അർത്ഥപ്രാണനായി വിട്ടേച്ചു പോകുന്നതായിട്ട് നമുക്ക് യേശു ക്രിസ്തു ഒരു ഉപമയിലൂടെ വെളിപ്പെടുന്നുണ്ട്. ഇതിന് നല്ല ശമരിയാക്കാരൻ്റെ ഉപമയെന്ന് നമ്മൾ പറയാറുണ്ട്. ഈ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഒരു മനുഷ്യൻ ദൈവാനുഭവത്തിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാടായ, ദൈവത്തിൻ്റെ അപ്പത്തിൻ്റെ നാടായ, ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്കുള്ള യാത്രാമധ്യ, അതായത് ദൈവാനുഭവത്തിൽ നിന്ന് പിശാചിൻ്റെ ആധിപത്യമുള്ള വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവൻ കള്ളന്മാരാൽ പിടിക്കപ്പെടുന്നു. അവൻ്റെ വിശുദ്ധിയുടെ വസ്ത്രം ഉരിഞ്ഞു കളയുന്നു. അവനെ മുറിവേൽപ്പിക്കുന്നു. അർത്ഥപ്രാണനായി ഇട്ടേച്ചു പോകുന്നു. അതിനെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിക്കുകയാണ് യോഹന്നാൻ 10:10. കള്ളൻ വരുന്നത് അറുപ്പാനും മുടിപ്പാനും നശിപ്പിക്കുവാനുമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിയുടെ സംരക്ഷണം എന്ന് പറയുന്നത് ഒരു വിശുദ്ധ ജീവിതമാണ്. വിശുദ്ധി ഒരു പരിചയമാണ്. അതിനെ പറയുന്നു ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുകയാണ് ജ്ഞാനം 5:19 പറയുന്നു വിശുദ്ധി അജയമായ ഒരു പരിചയമാണ്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു വിശ്വസിക്കുന്ന, യേശുക്രിസ്തു എൻ്റെ കർത്താവാണ്, എൻ്റെ ദൈവമാണെന്ന് വിശ്വസിക്കുന്ന, യേശുക്രിസ്തുള്ള വിശ്വാസം മുഖാന്തരമായി ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഒരു പരിചയമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ഈ വിശുദ്ധി പരിചയമായി അണിയുന്നൊരു വ്യക്തിക്ക് ഒരിക്കലും പാപം ചെയ്യാൻ സാധിക്കുകയില്ല. അവർ പാപം ചെയ്യുന്നതിനേക്കാൾ അതല്ലാതെ മരിക്കുന്നതായിട്ടാണ് വിശുദ്ധ ജീവിതം നയിക്കുന്നൊരു വ്യക്തിയുടെ അനുഭവം നമുക്ക് വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമുക്കറിയാം ഇന്ന് സഭയിൽ അനേകം വിശുദ്ധന്മാർ നാം ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, അവരുടെ മധ്യസ്ഥൽ അഭയം പ്രാപിക്കുന്നു. ഇവരൊക്കെ വിശുദ്ധരായിത്തീരാൻ കാരണം അവർ പാപത്തേക്കാൾ വലുതായി ഒരു വിശുദ്ധ ജീവൻ നയിക്കുവാൻ വില കൊടുത്തു. ദൈവത്തിന് വേണ്ടി, യേശു ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളായിത്തീരാൻ അവർ വില കൊടുത്തതുകൊണ്ട് അവർ വിശുദ്ധരായി. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വിശുദ്ധി എന്ന പരിചയമുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് പാപം ചെയ്യാതെ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനെന്ന ആദരമായ ഹൃദയത്തിൽ സ്വീകരിച്ച് വിശുദ്ധി എന്ന പരിചയം ധരിച്ച് അന്ത്യം വരെ ഒരു വിശുദ്ധ ജീവൻ നയിക്കാൻ സാധിക്കും. വിശുദ്ധി ഒരു പരിചയമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തി യേശു ക്രിസ്തു അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന, യേശുവിനെ കർത്താവും ദൈവവുമായ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും പാപം ചെയ്യാൻ സാധിക്കുകയില്ല. വിശുദ്ധ ജീവൻ നയിക്കുന്ന വ്യക്തിയെ തൊടാൻ പിശാചിന് ഭയമാണ്, ശത്രുവിന് ഭയമാണ്. തൊട്ടാൽ പിശാചിന് പൊള്ളും. അതുകൊണ്ട് വിശുദ്ധി ഒരു പരിചയമായി അന്ത്യം വരെയും ഒരു വിശുദ്ധ ജീവൻ നയിക്കാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു പരിചയമാണ് വിശുദ്ധി എന്ന പരിചയം. വീണ്ടും കർത്താവ് വചനം പരിശോധിക്കുമ്പോൾ കർത്താവിൻ്റെ വിശ്വസ്തത, കർത്താവിലുള്ള വിശ്വസ്തത, അതൊരു പരിചയമാണെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തോട് പഠിപ്പിക്കുന്നുണ്ട്. 91 സങ്കീർത്തനം അതിൻ്റെ 4 വാക്യം, തൻ്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവൻ്റെ ചിറയും കീഴിൽ നീ ശരണം പ്രാപിക്കും, അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു.
അതായത് കർത്താവിലുള്ള വിശ്വസ്തത നിനക്കൊരു പരിചയമാണ്. ഇന്ന് പലപ്പോഴും നാം വീണു പോകാൻ ഒരു കാരണം, അല്ലെങ്കിൽ ശത്രു നമ്മെ പരാജയപ്പെടുത്താനുള്ള ഒരു കാരണം, കർത്താവിൻ്റെ വിശ്വസ്തത നമ്മിൽ പരിചയമായി നാം സ്വീകരിക്കാത്തതുകൊണ്ടാണ്. കർത്താവിന് വേണ്ടി യേശു ക്രിസ്തുവിനെ കർത്താവ് ദൈവമായ ഹൃദയത്തിൽ വിശ്വസിച്ച് യേശുവിന് വേണ്ടി ഒരു വിശുദ്ധ ജീവൻ നയിക്കാൻ തീരുമാനമെടുക്കുന്നൊരു വ്യക്തി കർത്താവിൻ്റെ വിശ്വസ്തത ഒരു പരിചയമായി സ്വീകരിക്കുന്നില്ല എങ്കിൽ ആ വ്യക്തി പിശാചിൻ്റെ അല്ലെങ്കിൽ ശത്രുവിൻ്റെ പോരാട്ടത്തിൽ പരാജയം അനുഭവിക്കേണ്ടി വരും. ഇവിടെ വിശ്വസ്തതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. കർത്താവിൻ്റെ വചനം പറയുന്നു, അലസത പിശാചിൻ്റെ കെണിയാണ്. അലസ മനസ്സിൽ പിശാച് ആധിപത്യമെടുക്കും. അങ്ങനെയാണെങ്കിൽ കർത്താവിനുള്ള വിശ്വസ്തത, കർത്താവിൻ്റെ വിശ്വസ്തത നമ്മിൽ ഈ തിന്മയെ ജയിക്കുവാൻ, അലസതയെ ജയിക്കുവാൻ, വിശ്വസ്തയോടെ കർത്താവിനോട് നിൽക്കുവാൻ അത് കൃപയായി നമുക്ക് ലഭിക്കും. വീണ്ടും വചനം പരിശോധിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന മറ്റൊരു പരിചയമാണ് പ്രാർത്ഥന എന്ന പരിചയം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 18:21 പരിശോധിക്കുമ്പോൾ അവിടെ കർത്താവ് വചനങ്ങൾ പറയുന്നുണ്ട്, തൻ്റെ ശുശ്രൂഷയുടെ പരിചയമായ പ്രാർത്ഥന. അപ്പോൾ ഒരു വ്യക്തിയുടെ പരിചയമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥന ഒരു സംരക്ഷണമാണ്. പ്രാർത്ഥന നമുക്ക് മാത്രമല്ല, നാം ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്കെല്ലാം അതൊരു പരിചയമാണ്. മറ്റുള്ളവർക്ക് സംരക്ഷണം നൽകുവാനും നമുക്ക് സ്വയം സംരക്ഷണം പ്രാപിക്കുവാനും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു പരിചയമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് വ്യക്തിപരമായ പ്രാർത്ഥന നമുക്ക് വ്യക്തിപരമായ സംരക്ഷണമാണെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥന മറ്റുള്ളവർക്ക് ഒരു സംരക്ഷണമായി മാറുന്നു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ പ്രാർത്ഥന എന്ന പരിചയം എത്രത്തോളം നാം അത് ഉപയോഗിക്കാറുണ്ട് എന്ന് നമ്മൾ സ്വയം ഒന്ന് പരിശോധിക്കണം. നമുക്ക് വേദന വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, ആവശ്യങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി മാത്രമായി മാറാതെ കർത്താവിൻ്റെ സംരക്ഷണം നമ്മുടെ കൂടെ ഉണ്ടാകണമെങ്കിൽ, കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക്, കർത്താവിൻ്റെ സംരക്ഷണം നമുക്ക്, കർത്താവിൻ്റെ വിശ്വസ്തത നമുക്ക് പരിചയമായി നമ്മുടെ കൂടെ ഉണ്ടാകണമെങ്കിൽ ഈ പ്രാർത്ഥന എന്ന പരിചയം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. പലപ്പോഴും നമുക്ക് ഈ പരിചയങ്ങളെല്ലാം സ്വന്തമാകാനുള്ള ഒരു വഴിയും ഈ പ്രാർത്ഥന തന്നെയാണ്. അതായത് ദൈവ സാന്നിധ്യമാകുന്ന പരിച സ്വന്തമാക്കുവാൻ, അതുപോലെ തന്നെ കർത്താവിൻ്റെ രക്ഷ എന്ന പരിച സ്വന്തമാക്കുവാൻ, കർത്താവിൻ്റെ കാരുണ്യമാകുന്ന ദയയാകുന്ന പരിച സ്വന്തമാക്കുവാൻ, കർത്താവിനുള്ള വിശ്വസ്തത, കർത്താവിൻ്റെ വിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ പരിചയമായി തീരുവാൻ, വീണ്ടും വിശുദ്ധി ഒരു പരിചയമായി തീരുവാൻ കർത്താവായ യേശു ക്രിസ്തുള്ള വിശ്വാസം മുഖാന്തരം പ്രാർത്ഥനയിലൂടെ ഇത് സ്വന്തമാക്കുന്നു. പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയുടെ കൂടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ കർത്താവിൻ്റെ രക്ഷ അവനെ ചുറ്റി വലയം ചെയ്യുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണയും ദയയും അവനോട് കൂടെയിരിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ദൈവത്തോട് വിശ്വസ്തനായിരിക്കും. ദൈവത്തിൻ്റെ വിശ്വസ്തം അവനിൽ വെളിപ്പെടും. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയിൽ വിശുദ്ധി ഒരു പരിചയമായ ആ വ്യക്തിയുടെ കൂടെയിരിക്കും. അപ്പോൾ എല്ലാത്തിനും അടിസ്ഥാനമായ ഒരു പരിചയമാണ് ഈ പ്രാർത്ഥന എന്നുള്ളത്. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒരു പരിചയമായി നാം സ്വീകരിക്കണം. ഈ പരിചയമെല്ലാം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുള്ള വിശ്വാസത്തിലാണ്. ദുഷ്ടൻ്റെ സകല തീയമ്പകൾ ജയിക്കുവാൻ വിശ്വാസമെന്ന ഈ പരിചയയിലൂടെ നമുക്ക് ലഭിക്കുന്ന എത്രമാത്രം സംരക്ഷണമാണ്, പരിചയമാണ് എന്ന് ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് പലപ്പോഴും ജീവിതത്തിൽ സംരക്ഷണം ലഭിക്കാതെ പോരാട്ടത്തിൽ പരാജയപ്പെട്ട് ശത്രുവിൻ്റെ കയ്യിലൊരു ആയുധമായി പാപത്തിൻ്റെ, ലോകത്തിൻ്റെ, ജഡത്തിൻ്റെ, പിശാചിൻ്റെ, നരകത്തിൻ്റെ അടിമനുഖത്തിന് കീഴിൽ നിത്യനാശത്തിലേക്ക് പോകുന്ന എത്രയോ വ്യക്തികൾ നമുക്ക് ചുറ്റും. അതിലൊരു വ്യക്തിയാണോ ഞാനെന്ന് സ്വയം ഒന്ന് പരിശോധിക്കുക. എങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് വിനയത്തോടെ പ്രാർത്ഥിക്കാം, കർത്താവേ നിൻ്റെ ഈ പരിചകളെല്ലാം എനിക്ക് സ്വന്തമാക്കണം. അതിനൊരു തീരുമാനം ഇന്ന് ഈ നിമിഷം നമ്മൾ എടുക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയായി മാറും. യേശുവിൻ്റെ കർത്താവാണ്, യേശുവിൻ്റെ ദൈവമാണെന്ന് വിശ്വസിച്ച് ആ യേശുവിനെ എൻ്റെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം നൽകി
യേശുവിനെ എൻ്റെ ദൈവമായി ഞാൻ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് ആ പ്രാർത്ഥനയിലൂടെ കർത്താവിൻ്റെ സാന്നിധ്യം ഞാൻ അറിഞ്ഞ് അനുഭവിച്ച് കർത്താവിൻ്റെ സംരക്ഷണം ഞാൻ ചോദിച്ച് പ്രാപിക്കും. 91 സങ്കീർത്തനം, അത്യുന്നതിൻ്റെ മറവിൽ കർത്താവിൻ്റെ സംരക്ഷണത്തിൻ്റെ കീഴിൽ വസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. അതുകൊണ്ട് ഈ കർത്താവിൻ്റെ സംരക്ഷണം, ഈ കർത്താവിൻ്റെ പരിച നാം പ്രാപിക്കുന്നതിലൂടെ നാം ഒരു അനുഗ്രഹമായി മാറുകയാണ്. ഇന്ന് പലപ്പോഴും നമുക്ക് കർത്താവിൻ്റെ സംരക്ഷണമില്ലാതെ ശത്രുവിൻ്റെ പോരാട്ടത്തിൽ പരാജയപ്പെട്ട് വേദനയോടെ നീറുന്ന ആരെങ്കിലും ഈ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകമായി ഏതെങ്കിലും പാപത്തിൻ്റെ പടുകുഴിയിൽ കിടന്ന് വേദനിക്കുന്ന, ഏതെങ്കിലും രോഗത്തിൻ്റെ ബന്ധനത്തിൽ കിടന്ന് വേദനിക്കുന്ന, ഏതെങ്കിലും ശത്രുവിൻ്റെ പോരാട്ടത്തിൽ പരാജയപ്പെട്ട് നീറുന്ന വേദനയുമായി, ഒരുപക്ഷേ എന്തിനെങ്ങനെ ജീവിക്കുന്നതിലും ഭേദം മരിച്ചാൽ മതി, ഒന്ന് തീർന്നു കിട്ടിയാൽ മതി, ജീവിതം ഒന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ, ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ, ഇങ്ങനെ നിരാശയുടെ പടുവിഴിയിൽ കിടക്കുന്ന ശത്രുവിൻ്റെ പോരാട്ടത്തിൽ പരാജയപ്പെട്ട് വേദന അനുഭവിക്കുന്ന ആരെങ്കിലും ഈ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ വിനയപ്പെടാം. ഈ പരിചയ നമുക്ക് സ്വന്തമാക്കാം. വിശ്വാസം എന്ന പരിചയ എടുത്തുകൊണ്ട് അതോടൊപ്പം കർത്താവിൻ്റെ സാന്നിധ്യമാകുന്ന സംരക്ഷണം എടുത്തുകൊണ്ട്, കർത്താവിൻ്റെ രക്ഷയാകുന്ന പരിചയ എടുത്തുകൊണ്ട്, കർത്താവിൻ്റെ കാരുണ്യമാകുന്ന പരിചയ എടുത്തുകൊണ്ട്, കർത്താവിൻ്റെ വിശ്വസ്ത പരിചയമായി സ്വീകരിച്ചുകൊണ്ട്, ഒരു വിശുദ്ധി ഒരു പരിചയമായി സ്വീകരിച്ചുകൊണ്ട്, പ്രാർത്ഥന ഒരു പരിചയമായി സ്വീകരിച്ചുകൊണ്ട് ശത്രുവിൻ്റെ എല്ലാ പോരാട്ടങ്ങളും ജയിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം, കണ്ണുകടയ്ക്കാം. ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവായ നല്ല ദൈവമേ, അവിടെ ഞങ്ങളെ കേൾപ്പിച്ച് വചനത്തിനായി നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ലഭിക്കേണ്ട അനുഗ്രഹത്തിന് പകരം ജീവിതത്തിൽ ദുഃഖവും വേദനയും നിരാശയും കണ്ണുനീരും രോഗവും കഷ്ടതയുമായി ഒരുപക്ഷെ ഒരു പാപത്തിൽ നിന്ന് മറ്റൊരു പാപത്തിലേക്ക് വീണ് പിശാചിൻ്റെ കയ്യിൽ ഒരു ഉപകരണമായി നിത്യനാശത്തിലേക്ക് പോകുന്ന ആരെങ്കിലും ഈ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവേ, ഇന്ന് നിൻ്റെ വ്യക്തിപരമായ സാന്നിധ്യം ഒരു പരിചയം അനുഭവിക്കുവാൻ യേശുക്രിസ്തുള്ള വിശ്വാസത്താൽ യേശുവിനെ വ്യക്തിപരമായ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ, യേശുക്രിസ്തുള്ള വിശ്വാസത്താൽ കർത്താവേ രക്ഷ ഒരു പരിചയമായി സ്വീകരിക്കുവാൻ, യേശുക്രിസ്തുള്ള വിശ്വാസത്താൽ കർത്താവേ നിൻ്റെ കാരുണ്യം ഒരു പരിചയമായി സ്വീകരിക്കുവാൻ, യേശുക്രിസ്തുള്ള വിശ്വാസത്താൽ വിശ്വസ്തത ഒരു പരിചയമായി സ്വീകരിക്കുവാൻ, യേശുക്രിസ്തു മുഖാന്തരം ഒരു വിശുദ്ധ ജീവൻ നയിക്കുവാൻ വിശുദ്ധി ഒരു പരിചയമായി സ്വീകരിക്കുവാൻ, യേശുവിനുള്ള ബന്ധത്തിൽ വ്യക്തിപരമായ പ്രാർത്ഥന, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥന ഒരു പരിചയമായി സ്വീകരിക്കുവാൻ തക്കവണ്ണം ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അവിടുന്ന് സഹായിക്കണം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ വചനം അനുസരിക്കുവാനുള്ള കൃപയും ശക്തി അഭിഷേകവും കർത്താവേ ഈ കേൾക്കുന്ന എല്ലാവർക്കും നൽകുമാറാണ് പ്രാർത്ഥിക്കണം. ആരെങ്കിലും നിരാശയോടെ വേദനയോടെ ഭാരത്തോടെ പിശാചിൻ്റെ പോരാട്ടത്തിന് അടിമപ്പെട്ട് പാപത്തിൻ്റെ പോരാട്ടങ്ങൾക്ക് അടിമപ്പെട്ട് വേദനയോടെ പാപത്തിൻ്റെ ലോകത്തിൻ്റെ ചടത്തിൻ്റെ പിശാചിൻ്റെ അടിമനുമത്തിൽ കിടന്നുകൊണ്ട് വേദന അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് ഈ വചനങ്ങളാൽ അവരിന്ന് തട്ടി ഉണർത്തണം. കർത്താവേ എല്ലാ പോരാട്ടങ്ങളും ജയിക്കുവാൻ തക്കവണ്ണം വിശ്വാസമാകുന്ന പരിചയ എടുത്തുകൊണ്ട് കർത്താവേ വിശ്വാസം മുഖാന്തരം ലഭിക്കുന്ന മറ്റ് പരിചകൾ സ്വീകരിച്ചുകൊണ്ട് വിശ്വസ്തയോടെ വിശുദ്ധിയോടെ കർത്താവ് നിൻ്റെ മുമ്പാകെ നിൽക്കുവാൻ തക്കവണ്ണം കൃപയും ശക്തി അഭിഷേകം നൽകണമേ. പരിശുദ്ധി അമ്മേ, ദൈവമാതാവേ, വിശുദ്ധി എന്ന പരിചയ ധരിച്ചുകൊണ്ട് ശത്രുവിനെതിരെ പോരാടുവാൻ കൃപയും ശക്തി അഭിഷേകം ഞങ്ങൾക്ക് ലഭിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ ശുദ്ധിമതികളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാ മഹത്വവും പിതാവിടുന്ന് മാത്രം എടുക്കണം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവവുമായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ.